നമസ്കാരം. നെൽകൃഷി വികസനത്തിന് 2 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. കൃഷിഭവനുകൾ മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതികൾ നടപ്പിലാക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ കാസർഗോഡിന്റെ ഉൽപ്പന്നമായി ചക്ക ജില്ലാ വ്യവസായ കേന്ദ്രം സമർപ്പിച്ച അപേക്ഷയിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. പൊന്നോണത്തോട്ടം പദ്ധതിയിൽ കൈകോർത്ത് ആലപ്പുഴ നഗരസഭയിലെ കൂടുതൽ സ്കൂളുകൾ. ഓണക്കാലത്ത് വിഷരഹിതമായ പച്ചക്കറികളും പൂക്കളും മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തേനിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം ജൂലൈ 29 മുതൽ. രാജ്യത്തെ വളപരിപാലന സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി NDDB മൃദ ലിമിറ്റഡിന് തുടക്കം കുറിച്ച് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല. ചടങ്ങിൽ കൃഷി ജാഗരണ പ്രത്യേക അഭിനന്ദനം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത. മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. വാർത്തകൾ വിശദമായി. വയനാട്ടിൽ നെൽകൃഷി വികസനത്തിന് 2.82 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. സുസ്ഥിര നെൽകൃഷി വികസനത്തിനായി 2.03 കോടി രൂപയും തരിശ് നെൽകൃഷിക്ക് 32 ലക്ഷവും പ്രത്യേക ഇനം നെല്ലിനങ്ങളുടെ കൃഷിക്ക് 23 ലക്ഷവും ചെലവഴിക്കും. കൂടാതെ ഒരിപ്പ് നെൽകൃഷിക്ക് 4.9 ലക്ഷം രൂപയും പാടശേഖരങ്ങളിൽ ഓപ്പറേഷണൽ സപ്പോർട്ടിനായി 18.72 ലക്ഷം രൂപയും നൽകും. കൃഷിഭവനുകൾ മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷി വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ കാസർഗോഡിന്റെ ഉൽപ്പന്നമായി ചക്കയെ അംഗീകരിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം സമർപ്പിച്ച അപേക്ഷയിലാണ് തീരുമാനം. നേരത്തെ കല്ലുമ്മക്കായ ആയിരുന്നു ജില്ലയ്ക്ക് അനുവദിച്ചിരുന്നത്. എന്നാൽ ജില്ലയുടെ വളരെ ചെറിയ പ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന കല്ലുമ്മക്കായയേക്കാൾ ചക്കയ്ക്ക് കൂടുതൽ വരുമാന സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഓരോ ജില്ലയിലും ഒരു ഉൽപ്പന്നത്തെ കണ്ടെത്തി അവയെ വിപുലപ്പെടുത്തി കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ പദ്ധതി. ഏറ്റവും കൂടുതൽ പാഴായി പോകുന്ന ചക്കയിൽ നിന്ന് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്ന് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ പറഞ്ഞു. കേരള കർഷക സംഘം പല്ലാരിമംഗലം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകരെയും കൃഷി ഓഫീസറെയും ആദരിച്ചു. കൂവള്ളൂർ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിവിധ കാർഷിക മേഖലയിലെ 11 കർഷകരെയും പല്ലാരിമംഗലം കൃഷി ഓഫീസറായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന EM മനോജിനെയുമാണ് ആദരിച്ചത്. കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PK സോമൻ പൊന്നാടയണിയിച്ചു. ഓണത്തിന് പച്ചക്കറികളും പൂക്കളും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പൊന്നോണത്തോട്ട പദ്ധതിയിൽ കൈകോർത്ത് ആലപ്പുഴ നഗരസഭയിലെ 9 സ്കൂളുകൾ കൂടി. ഓണക്കാലത്ത് വിഷരഹിതമായ പച്ചക്കറികളും പൂക്കളും മിതമായ നിരക്കിൽ വിതരണം ചെയ്യുന്നതിനായി ആലപ്പുഴ നഗരസഭ ഈ മാസം തുടക്കത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. സ്കൂളുകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ വൈവിധ്യമാർന്ന പച്ചക്കറികളും ഒപ്പം ജമന്തിപ്പൂക്കളും വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നഗരസഭയുടെ 12 വിദ്യാലയങ്ങളുടെ സഹകരണത്തോടെയാണ് പൊന്നോണത്തോട്ടത്തിന് തുടക്കമായത്. വിദ്യാലയങ്ങൾക്ക് പുറമെ പൊതുസ്ഥലങ്ങളിലും കൃഷി വ്യാപകമാക്കുന്നുണ്ട്. ഏറ്റവും മികച്ച കൃഷിയും വിളവെടുപ്പും നടത്തുന്ന വിദ്യാലയത്തിനും പൊതു ഇടത്തിനും നഗരസഭയുടെ വക സമ്മാനദാനം ഉണ്ടാകും. ഫിഷറീസ് വകുപ്പ് ആലപ്പുഴ ജില്ലയിൽ നടപ്പാക്കുന്ന പിന്നാമ്പുറ കരിമീൻ വരാൽ വിത്ത് ഉൽപ്പാദന യൂണിറ്റ് പദ്ധതിയിലേക്ക് മത്സ്യ കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഓരോ യൂണിറ്റിനും 3 ലക്ഷം രൂപയാണ് ചിലവ്. തെരഞ്ഞെടുക്കപ്പെടുന്ന കർഷകർക്ക് യൂണിറ്റ് തുകയുടെ 40% സബ്സിഡി ലഭിക്കും. അപേക്ഷകൾ ജില്ലയിലെ മത്സ്യഭവനുകളിൽ നിന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലും ജൂലൈ 30 വരെ സമർപ്പിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477225281 അല്ലെങ്കിൽ 0477225103. സംസ്ഥാന സർക്കാർ 2022-23 സാമ്പത്തിക വർഷം സംരംഭക വർഷമായി ആചരിക്കുകയും സംസ്ഥാനത്താകെ പുതിയതായി 1 ലക്ഷം സംരംഭം ആരംഭിക്കുകയും ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായി എറണാകുളം പല്ലാരിമംഗലം പഞ്ചായത്തിൽ ലോൺ ലൈസൻസ് മേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ചടങ്ങിന് അധ്യക്ഷനായി. കോതമംഗലം വ്യവസായ വകുപ്പ് ഓഫീസർ ജിയോ ജോസ്, കേരള ബാങ്ക് അടിവാട് ശാഖാ മാനേജർ ജോർജ് ജോസഫ്, കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി PK മധുസൂദനൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.
പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തേനിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്ന വിഷയത്തിൽ 3 ദിവസത്തെ പരിശീലനം സംഘടിപ്പിക്കുന്നു. തെള്ളിയൂരിൽ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ജൂലൈ 29 ന് രാവിലെ 10 മണി മുതൽ ഓഗസ്റ്റ് 1 ന് വൈകുന്നേരം 4 മണി വരെയാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് ജൂലൈ 27 ന് 4 മണിക്ക് മുമ്പായി 9444780151 അല്ലെങ്കിൽ 807852094 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓണത്തിന് വിഷരഹിത പച്ചക്കറികൾ അടുക്കളയിൽ എത്തിക്കാൻ കൃഷി വകുപ്പ് നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ കൃഷി ഇറക്കിയത് 2200 ഹെക്ടറിൽ. കാബേജ്, കോളിഫ്ലവർ, കാരറ്റ്, ബീറ്റ്റൂട്ട്, ബീൻസ്, പടവലം, പയർ, പാവൽ, മത്തൻ, കുമ്പളം, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി 180,000 പച്ചക്കറി വിത്തുകളും 600,000 തൈകളും കൃഷി വകുപ്പ് വിതരണം ചെയ്തിരുന്നു. ഓണനാളുകളിൽ ജില്ലയിൽ നിന്ന് 25 ടൺ പച്ചക്കറി വിപണിയിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കൃഷി വകുപ്പ്. വിഷരഹിത പച്ചക്കറി എത്തിക്കുക എന്നതിനൊപ്പം യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു. മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങി ഫിഷറീസ് വകുപ്പ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് എല്ലാ വർഷവും നടപ്പിലാക്കുന്ന തീരോനദി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അറിവ് എന്ന പേരിൽ ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ആധുനിക മത്സ്യബന്ധന രീതി, മത്സ്യബന്ധന ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ, മത്സ്യസംഭരണം, കടൽ സുരക്ഷ, നിയമവശങ്ങൾ, വിവിധ ആനുകൂല്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ക്ഷേമപ്രവർത്തനങ്ങൾ, സർക്കാർ പദ്ധതികൾ, വിദ്യാഭ്യാസം, പാർപ്പിട പദ്ധതികൾ തുടങ്ങിയവയിൽ വ്യാപകമായ പ്രചരണം നൽകുകയാണ് അറിവ് ലക്ഷ്യമിടുന്നത്. ചെല്ലാനം, ഇളങ്കുന്നപ്പുഴ, പള്ളിപ്പുറം, കുഴുപ്പള്ളി, എടവനക്കാട്, നായരമ്പലം, ഞാറയ്ക്കൽ, കൊച്ചി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഓരോ ക്യാമ്പിലും കുറഞ്ഞത് 200 മത്സ്യത്തൊഴിലാളികളെയെങ്കിലും പങ്കെടുപ്പിക്കാനാണ് ഫിഷറീസ് വകുപ്പിന്റെ തീരുമാനം. രാജ്യത്തുടനീളമുള്ള വളപരിപാലന സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള NDDB മൃദ ലിമിറ്റഡിന് തുടക്കം കുറിച്ച് കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരമേഖല മന്ത്രി പർഷോത്തം രൂപാല. ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സബ്സിഡറി കമ്പനിയായാണ് NDDB മൃദ ലിമിറ്റഡിന് രൂപം നൽകിയത്. സ്ലറി, ചാണകം തുടങ്ങിയവയുടെ വിൽപ്പനയിൽ നിന്ന് ക്ഷീരകർഷകർക്ക് അധിക വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ NDDB മൃദ ലിമിറ്റഡിലൂടെ ഒരുക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രമുഖ മാധ്യമ പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ കൃഷി ജാഗരൻ ആൻഡ് അഗ്രികൾച്ചർ വേൾഡ് സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ MC ഡൊമിനിക്കിന് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല കാർഷിക മേഖലയിലെ മഹത്തായ സംഭാവനകൾക്ക് അഭിനന്ദനം അറിയിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിൽ പൊതുവെ അന്തരീക്ഷം മേഘാവൃതമായി കാണപ്പെടും. 29-ാം തീയതി വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30-ന് ഇടുക്കി ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മഴ സജീവമായി തുടരുന്നു. എന്നാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.